ഹായ് നമസ്കാരം. ഞാനേ ഈ പിണറായി വിജയനെ പോലെ കള്ളത്തരമല്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്. പിണറായി വിജയനെ പോലെ അല്ല, എല്ലാ കള്ളത്തരങ്ങളും കാട്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. ഇത് പറയുന്നത് 87 വയസ്സുള്ള ഒരു വൃദ്ധയാണ്, വയോധികയാണ്. അതും സർക്കാരിനെതിരെ അതിശക്തമായ അമ്പ് ചെയ്ത് മുറിവേൽപ്പിച്ച ഒരു സ്ത്രീ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണും, മറിയക്കുട്ടി, മറിയക്കുട്ടിയമ്മ. കേരളത്തിൽ ഇപ്പോൾ ഒരു വിപ്ലവകാരിയായിട്ട് ഒരു 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 പരിവേഷമാണ് മറിയക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. മറിയക്കുട്ടി പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്ന വലിയൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ സമ്മേളനത്തിൽ ഒരു പ്രതിഷേധ പിന്നെ സമ്മേളനമാണ് അവിടെ വെച്ചിട്ട് ഒരു വലിയൊരു പിന്നെ ഉദ്ഘാടനം അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചത് ഈ മാസപ്പടിയിൽ നിന്നുള്ള പണമല്ല ഞാൻ എനിക്ക് പെൻഷൻ തരണമെന്ന് പിണറായി വിജയനോട് ചോദിച്ചത്. അയാൾക്ക് കിട്ടിയ മാസപ്പടിയിൽ നിന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഞങ്ങൾ കൊടുക്കുന്ന നികുതി തുകയിൽ നിന്നും ഞങ്ങൾക്ക് പെൻഷൻ നൽകണം എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. മാത്രമല്ല ഞാൻ ജീവിക്കുന്നത് ഇയാളെ പോലെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും കാട്ടിയല്ല, ഞാൻ സത്യസന്ധമായാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എനിക്ക് കള്ളത്തരം കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെന്നിട്ട് പിന്നെ രണ്ടാമത് പോയി മോദിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ പലരും ഞാൻ മോദി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെ വലിയ ആക്ഷേപങ്ങളും വലിയ വലിയ അക്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ നിന്റെയൊക്കെ നേതാവ് പിന്നെ എന്തിനാണ് ചെന്ന് പോയി ഈ മോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ പോയതും ചെയ്തത്? അതെന്തുകൊണ്ടാണ്? കള്ളത്തരങ്ങൾ മനസ്സിൽ ഇരുന്നത് കൊണ്ടും എല്ലാത്തരങ്ങളും ചെയ്തത് കൊണ്ടും അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. നോക്കുക, ഒരു 87 വയസ്സായ ഒരു വയോധിക കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ ഉയർത്തുന്ന ആ ശബ്ദം എത്ര വലിയ പ്രകമ്പനമാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ ഇത് ഞാനീ പറയുമ്പോൾ എനിക്ക് ഗവൺമെന്റ് വിരുദ്ധ മനോഭാവം ഉള്ളത് കൊണ്ടാണ് എന്ന് ഒരുപക്ഷെ കുറെ പ്രേക്ഷകർ പറയുമായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ഒരു വൃദ്ധ 87 വയസ്സുണ്ട്. അവരെ പലതരത്തിൽ പിന്നെ പാർട്ടി മുഖപത്രവും പാർട്ടി ചാനലും പാർട്ടിക്കാരും ചേർന്ന് പിന്നെ ആക്രമിക്കുകയുണ്ടായി. കള്ളത്തരങ്ങൾ പറഞ്ഞ് അവർ മറ്റാരുടെയോ ഏജന്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ പറയും, കള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും അവരെ വ്യക്തിപരമായി തേജോധനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഉയർന്നുകൊണ്ട് ഒരുപക്ഷെ പിണറായി വിജയനെ കുറിച്ചുള്ള ചില വാഴ്ത്തുപാട്ടുകൾ പറയുന്നത് പോലെ വേണമെങ്കിൽ പറയാം, ഫിനിക്സ് പക്ഷേ പോലെ ഉയർന്നു വന്നിരിക്കുന്നു ഈ ചാരങ്ങൾക്കിടയിൽ. തനിക്കെതിരെ ഉണ്ടായ പത്രത്തിന്റെ പാർട്ടി പത്രത്തിന്റെ വ്യാജ വാർത്തയും പാർട്ടി ചാനലിന്റെ വ്യാജ വാർത്തയും പാർട്ടി സൈബർ സഖാക്കളുടെ ക്രൂരമായ അക്രമവും പിന്നെ വ്യക്തിപരമായ അധിക്ഷേപവും ഒക്കെ ഉണ്ടായ ആ തീയിട്ട് ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ചാരത്തിനൊന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു കേരളത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി മറിയക്കുട്ടിയമ്മ എന്ന നമ്മുടെ വൃദ്ധ. എന്തായാലും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരു ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്താൻ, കോടതിയുടെ മുന്നിൽ പോയി തലകുനിച്ച് നിർത്താൻ ഒരു വൃദ്ധയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇന്നത്തെ ആധുനിക കാലത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഒരു പോരാളി തന്നെയാണ് മറിയക്കുട്ടിയമ്മ എന്ന് പറയാം. അവർ ഉയർത്തുന്ന ചില പിന്നെ വാക്കുകളുണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ മാസപ്പടിയിൽ നിന്നല്ല ഞാൻ പണം ചോദിച്ചത്, ഞങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഞാൻ പണം ചോദിച്ചത്. പിണറായിയെ പോലെ കള്ളത്തരം നടന്നതിനാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ അസത്യസന്ധമായി ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭരണാധികാരിയെ കുറിച്ച് ഒരു വൃദ്ധ ഇങ്ങനെ പറയുമ്പോൾ, ഒരു വയോധിക ഇങ്ങനെ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ മനസ്സിലാക്കണം സഖാക്കളെ, അല്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ പ്രസ്ഥാനത്തിലെയും ഏറ്റവും അധികം ജനങ്ങൾക്ക് അമർഷവും വെറുപ്പും ഉണ്ട് എന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ മറിയക്കുട്ടിയമ്മ. മറിയക്കുട്ടിയമ്മയ്ക്ക് ലഭിക്കുന്ന, സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത ഇതാണ് തെളിയിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം.